ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷിബു ജെയിംസ്. സാ മീഡിയ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ കുറേ വീഡിയോകളിലായി ലോഗോസ് ക്യുസ് എന്ന ബൈബിൾ പഠന പരമ്പരയാണ് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചു കൊണ്ടിരിക്കുന്നത്. വെളിപാട് പുസ്തകത്തിൽ നിന്നുള്ള 6 അധ്യായങ്ങളും പ്രഭാഷകനിൽ നിന്നുള്ള 7 അധ്യായങ്ങളും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞു. മത്തായിയുടെ സുവിശേഷത്തിലും നിയമാവർത്തനത്തിൽ നിന്ന് ഏതാനും അധ്യായങ്ങളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ അവശേഷിക്കുന്ന അധ്യായങ്ങൾ ഈ വരുന്ന 2-3 ദിവസങ്ങളിലായിട്ട് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതായിരിക്കും. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ. ഈ മാസം 29-ാം തീയതി ലോഗോസ് ക്യുസ് 2019-ലേത് ഇടവക തലത്തിൽ നടക്കുകയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 1 വർഷം കൂടി കഴിഞ്ഞിട്ടാണ് അടുത്ത ലോഗോസ് ക്യുസ് വരുന്നത്. അപ്പോൾ ഇതിനിടയിലുള്ള സമയം ബൈബിളുമായി ഒരു നിരന്തര ബന്ധം ഉണ്ടാകുന്നതിനും എൻ്റെ ചാനലിലൂടെ തന്നെ ബൈബിളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യം തുടർച്ചയായി നിങ്ങളുമായി പങ്കുവയ്ക്കണം എന്ന് ഒരു ആഗ്രഹം ഉണ്ടായതിനാലും ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു ആശയം അത് നിങ്ങളുമായി പങ്കുവയ്ക്കാം എന്ന് വിചാരിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായം കൂടി സ്വരൂപിച്ചതിനു ശേഷം അത് എന്ത് ചെയ്യാം എന്ന് തീരുമാനിക്കാം എന്ന് വിചാരിക്കുകയാണ്. ബൈബിളിലെ 1-ാം അധ്യായം മുതൽ 8-ാം അവസാനത്തെ അധ്യായം വരെ ദിവസം 1 അധ്യായം വീതം വായിക്കുകയും അത് ഒരു വീഡിയോ ആക്കി ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുകയും ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിൽ നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടി നിങ്ങൾ കമൻ്റ് ചെയ്യുക, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുകയോ വിളിച്ചു പറയുകയോ ചെയ്യുക. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ്, 1-ാം അധ്യായം മുതൽ, ഉൽപ്പത്തി മുതൽ 1 അധ്യായം വായിച്ച് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നു. വൈകിട്ട് 6 മണിക്ക്, എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് 1 അധ്യായം വീതം എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതേക്കുറിച്ചുള്ള നിങ്ങളുടെ സജഷൻസ്, ഇപ്പോൾ അത് സമയത്തെക്കുറിച്ചായാലും മറ്റു കാര്യങ്ങളെക്കുറിച്ചായാലും ഒക്കെയുള്ള നിങ്ങളുടെ സജഷൻസ് കൂടി കിട്ടിയാൽ അതനുസരിച്ച് എനിക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. നിയമാവർത്തനം 14-ാം അധ്യായം. 1-ാമത്തെ ചോദ്യം, നിയമാവർത്തനം 14-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? 29 വാക്യങ്ങൾ. എത്ര വാക്യങ്ങളുണ്ട്? 29 വാക്യങ്ങൾ. 2-ാമത്തെ ചോദ്യം, നിയമാവർത്തനം 14-ാം അധ്യായത്തിൽ എത്ര തലക്കെട്ടുകളുണ്ട്? 3 തലക്കെട്ടുകൾ. 1-ാമത്തേത് വിലാപരീതി, 1-ഉം 2-ഉം വാക്യങ്ങളാണ് വിലാപരീതി എന്ന തലക്കെട്ടിൽ വരുന്നത്. 2-ാമത്തെ തലക്കെട്ട് ശുദ്ധവും അശുദ്ധവുമായ മൃഗങ്ങൾ, ശുദ്ധവും അശുദ്ധവുമായ മൃഗങ്ങൾ. അതിന് സമാനമായ ഒരു വേദഭാഗം ലേവ്യരുടെ പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 47 വരെ വാക്യങ്ങളിൽ പറയുന്നുണ്ട്. അവിടെ തലക്കെട്ട് ശുദ്ധവും അശുദ്ധവുമായ ജീവികൾ എന്നാണ്. ലേവ്യരുടെ പുസ്തകത്തിൽ ശുദ്ധവും അശുദ്ധവുമായ ജീവികൾ എന്നാണ്. നിയമാവർത്തനം 14-ാം അധ്യായത്തിൽ അത് ശുദ്ധവും അശുദ്ധവുമായ മൃഗങ്ങൾ എന്നാണ്. അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചുകൂടാകയില്ല. നിയമാവർത്തനം 14-ാം അധ്യായത്തിലെ തലക്കെട്ടായ ശുദ്ധവും അശുദ്ധവുമായ മൃഗങ്ങൾ എന്നതിന് പകരം ലേവ്യരുടെ പുസ്തകത്തിൽ 11-ാം അധ്യായം 1 മുതൽ 47 വരെ വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന തലക്കെട്ട് എന്താണ്? ശുദ്ധവും അശുദ്ധവുമായ ജീവികൾ എന്നാണ്. 3-ാമത്തെ തലക്കെട്ട് ദശാംശം, 22 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിലാണ് ദശാംശം എന്ന തലക്കെട്ടിനു കീഴിലുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. വിലാപരീതി 1-ഉം 2-ഉം വാക്യങ്ങൾ, ശുദ്ധവും അശുദ്ധവുമായ മൃഗങ്ങൾ 3 മുതൽ 21 വരെ വാക്യങ്ങൾ, ദശാംശം 22 മുതൽ 29 വരെ വാക്യങ്ങൾ. 3-ാമത്തെ ചോദ്യം, നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ആരാണ്? മക്കൾ. നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ആരാണ്? മക്കൾ. 4-ാമത്തെ ചോദ്യം, മരിച്ചവരെ പ്രതി നിങ്ങൾ എന്ത് ചെയ്യരുത്? നിങ്ങളുടെ ശരീരം മുറിപ്പെടുത്തുകയോ ശിരസിൻ്റെ മുൻഭാഗം മുണ്ഡനം ചെയ്യുകയോ ചെയ്യരുത്. മരിച്ചവരെ പ്രതി നിങ്ങൾ എന്തു ചെയ്യരുത്? നിങ്ങളുടെ ശരീരം മുറിപ്പെടുത്തുകയോ ശിരസിൻ്റെ മുൻഭാഗം മുണ്ഡനം ചെയ്യുകയോ ചെയ്യരുത്. 5-ാമത്തെ ചോദ്യം, മരിച്ചവരെ പ്രതി നിങ്ങളുടെ ശരീരം മുറിപ്പെടുത്തുകയോ ശിരസിൻ്റെ മുൻഭാഗം
മുണ്ടനം ചെയ്യുകയോ ചെയ്യരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഉത്തരം, നിങ്ങളുടെ കർത്താവിന് പരിശുദ്ധമായൊരു ജനമാണ് നിങ്ങൾ. നിങ്ങളുടെ കർത്താവിന് പരിശുദ്ധമായൊരു ജനമാണ് നിങ്ങൾ. അതുകൊണ്ട് മരിച്ചവരെ പ്രതി നിങ്ങളുടെ ശരീരം മുറിപ്പെടുത്തുകയോ ശിരസിൻ്റെ മുൻഭാഗം മുണ്ടനം ചെയ്യുകയോ അരുത്. ആറാമത്തെ ചോദ്യം, തൻ്റെ സ്വന്തം ജനമായിരിക്കേണ്ടതിന് ദൈവം എന്താണ് ചെയ്തത്? ഭൂമുഖത്തുള്ള മറ്റെല്ലാ ജനതകളിലും നിന്ന് നിങ്ങളെ പ്രത്യേകം തിരഞ്ഞെടുത്തു. ഈ നിങ്ങൾ എന്ന് പറയുന്നത് ഇസ്രായേൽ ജനമാണ്. അപ്പോൾ ഇസ്രായേൽ ജനത്തോടാണ് പറയുന്നത്, ഇസ്രായേൽ ജനം തൻ്റെ സ്വന്തം ജനമായിരിക്കേണ്ടതിന് ദൈവം എന്താണ് ചെയ്തത്? ഭൂമുഖത്തുള്ള മറ്റെല്ലാ ജനതകളിലും നിന്ന് നിങ്ങളെ പ്രത്യേകം തിരഞ്ഞെടുത്തു. ഏഴാമത്തെ ചോദ്യം, നിങ്ങൾ എന്ത് ഭക്ഷിക്കരുത്? അശുദ്ധമായതൊന്നും ഭക്ഷിക്കരുത്. ഏഴാമത്തെ ചോദ്യം, നിങ്ങൾ എന്ത് ഭക്ഷിക്കരുത്? അശുദ്ധമായതൊന്നും ഭക്ഷിക്കരുത്. അപ്പോൾ ശുദ്ധവും അശുദ്ധവുമായ കുറേ കാര്യങ്ങളെക്കുറിച്ച് അതിൻ്റെ താഴോട്ട് പറയുന്നുണ്ട്. എട്ടാമത്തെ ചോദ്യം, ഇസ്രായേൽക്കാർക്ക് ഭക്ഷിക്കാവുന്ന മൃഗങ്ങൾ ഏതൊക്കെ? ഭക്ഷിക്കാവുന്ന മൃഗങ്ങളാണ്, ഇസ്രായേൽക്കാർക്ക് ഭക്ഷിക്കാവുന്ന മൃഗങ്ങൾ. പത്ത് മൃഗങ്ങളുടെ പേരുകൾ അവിടെ പറയുന്നുണ്ട്. കാള, ചെമ്മരിയാട്, കോലാട്, പുള്ളിമാൻ, കലമാൻ, കടമാൻ, കാട്ടാട്, ചെറുമാൻ, കവരിമാൻ, മലയാട്. ഒന്നുകൂടി പറയാം, കാള, ചെമ്മരിയാട്, കോലാട്, പുള്ളിമാൻ, കലമാൻ, കടമാൻ, കാട്ടാട്, ചെറുമാൻ, കവരിമാൻ, മലയാട്. ഇങ്ങനെ പത്ത് മൃഗങ്ങളുടെ പേരുകൾ അവിടെ പറയുന്നുണ്ട്. ഇത് ഇസ്രായേൽക്കാർക്ക് ഭക്ഷിക്കാവുന്ന മൃഗങ്ങളുടെ പേരുകളാണ്. ഒൻപതാമത്തെ ചോദ്യം, ഭക്ഷിക്കാവുന്ന മൃഗങ്ങളുടെ പ്രത്യേകത എന്ത്? ഇരട്ടക്കുളമ്പുള്ളവയും അയവിറക്കുന്നവയും ആയിരിക്കണം. രണ്ട് പ്രത്യേകതകളാണ് പറയുന്നത്, ഇരട്ടക്കുളമ്പുള്ളവയും അയവിറക്കുന്നവയും ആയിരിക്കണം. അത് വിശദീകരിക്കാതെ തന്നെ നിങ്ങൾക്കറിയാം, ഇരട്ടക്കുളമ്പ്, അയവിറക്കുന്നവ. പത്താമത്തെ ചോദ്യം, ഇരട്ടക്കുളമ്പുള്ളവയും അയവിറക്കുന്നവയുമായ മൃഗങ്ങളിൽ ഏതൊക്കെ മൃഗങ്ങളെ ഭക്ഷിക്കരുത്? ഒട്ടകം, മുയൽ, കുഴിമുയൽ. ഇങ്ങനെ മൂന്ന് മൃഗങ്ങളുടെ പേരുകളാണ് അവിടെ പറയുന്നത്. ഇരട്ടക്കുളമ്പുള്ളവയും അയവിറക്കുന്നവയുമായ മൃഗങ്ങളിൽ ഏതൊക്കെ മൃഗങ്ങളെ ഭക്ഷിക്കരുത്? ഒട്ടകം, മുയൽ, കുഴിമുയൽ. അപ്പം അതിൻ്റെ കാരണം എന്താണെന്ന് താഴോട്ട് വരുമ്പോഴത്തേന് നമുക്ക് മനസ്സിലാകും. ഒട്ടകം, മുയൽ, കുഴിമുയൽ ഇവയെ ഭക്ഷിക്കരുത് എന്ന് പറയാൻ കാരണമെന്ത്? ഇവ അയവിറക്കുന്നവയാണെങ്കിലും ഇരട്ടക്കുളമ്പില്ലാത്തത് കൊണ്ടാണ് അശുദ്ധം എന്ന് പറയുന്നത്. ഇവ അയവിറക്കുന്നവയാണെങ്കിലും ഇരട്ടക്കുളമ്പില്ലാത്തത് കൊണ്ട് അശുദ്ധമാണ്. ഇരട്ടക്കുളമ്പുണ്ടെങ്കിലും അയവിറക്കാത്തത് കൊണ്ട് അശുദ്ധമായ മൃഗം ഏതാണ്? പന്നി. ഇരട്ടക്കുളമ്പുണ്ടെങ്കിലും അയവിറക്കാത്തത് കൊണ്ട് അശുദ്ധമായ മൃഗം പന്നി. അത് നേരെ തിരിച്ച്, അയവിറക്കുന്നുണ്ടെങ്കിലും ഇരട്ടക്കുളമ്പില്ലാത്തത് കൊണ്ട് അശുദ്ധമായ മൃഗങ്ങൾ ഒട്ടകം, മുയൽ, കുഴിമുയൽ എന്നിവയാണ്. അടുത്ത ചോദ്യം, ഏത് മൃഗത്തിൻ്റെയാണ് മാംസം ഭക്ഷിക്കുകയോ അതിൻ്റെ ശവം സ്പർശിക്കുകയോ അരുത് എന്ന് പറയുന്നത്? പന്നിയുടെ. ഏത് മൃഗത്തിൻ്റെയാണ് മാംസം ഭക്ഷിക്കാനും പാടില്ല, അതിൻ്റെ ശവം പോലും സ്പർശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്? പന്നി. അടുത്ത ചോദ്യം, ജലജീവികളിൽ എങ്ങനെയുള്ളവയെ ഭക്ഷിക്കാം? ചിറകും ചെതുമ്പലും ഉള്ളവയെ. ജലജീവികളിൽ എങ്ങനെയുള്ളവയെ ഭക്ഷിക്കാം? ചിറകും ചെതുമ്പലും ഉള്ളവയെ ഭക്ഷിക്കാം. ചിറകും ചെതുമ്പലും ഇല്ലാത്തവയെ ഭക്ഷിക്കരുത് എന്ന് പറയുന്നതിൻ്റെ കാരണമെന്ത്? അവ അശുദ്ധമാണ്. എങ്ങനെയുള്ള എല്ലാ പക്ഷികളെയും ഭക്ഷിച്ചു കൊള്ളുവിൻ എന്നാണ് നിയമാവർത്തന പുസ്തകം 14:11 വാക്യം പ്രകാരം പറയുന്നത്. ശുദ്ധിയുള്ള എല്ലാ പക്ഷികളെയും, എങ്ങനെയുള്ള എല്ലാ പക്ഷികളെയും ഭക്ഷിച്ചു കൊള്ളുവാൻ ആണ് പറയുന്നത്. ശുദ്ധിയുള്ള എല്ലാ പക്ഷികളെയും. ഇസ്രായേൽക്കാർ ഭക്ഷിക്കാൻ പാടില്ലാത്ത പക്ഷികൾ ഏതെല്ലാം? അവിടെ 21 പക്ഷികളുടെ പേര് അവിടെ പറയുന്നുണ്ട്. എല്ലാ തരത്തിലും പെട്ട കഴുകൻ, ചെമ്പരുന്ത്, കരിമ്പരുന്ത്, ഗൃദ്ധ്രം. ആ വാക്ക് നിങ്ങൾ ബൈബിളിൽ തന്നെ ഒന്ന് നോക്കി ആ വാക്ക് മനസ്സിലാക്കുക. ഗൃദ്ധ്രം എന്നാണ് അത് ഉച്ചരിക്കുന്നത്. അത്
പറയുന്നത് കേട്ടാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് അത്രയും വ്യക്തമാകണമെന്നില്ല. അതുകൊണ്ട് അത് ബൈബിളിൽ നോക്കി തന്നെ മനസ്സിലാക്കുക. 14:11 പ്രാപിടിയൻ, പരുന്ത്, കാക്ക, ഒട്ടകപ്പക്ഷി, രാനത്ത്, കടൽപ്പാത്ത, ചെങ്ങാലിപ്പരുന്ത്, മൂങ്ങ, കൂമൻ, അരയന്നം, ഞാറപ്പക്ഷി, കരിങ്കഴുകൻ, നീർക്കാക്ക, കൊക്ക്, എരണ്ട, കാട്ടുകോഴി, നരിച്ചീർ, ഇത്രയുമാണ്. ഇത് ചോദിക്കുമ്പോൾ താഴെ പറയുന്നവയിൽ ഇസ്രായേൽക്കാർക്ക് ഭക്ഷിക്കാൻ പാടില്ലാത്ത പക്ഷികളേത് എന്ന് പറഞ്ഞതിനു ശേഷം ഒരു 3 പക്ഷികൾ വീതമുള്ള 4 സെറ്റുകളായിരിക്കും തരുന്നത്. അതിൽ ഭക്ഷിക്കാൻ പാടില്ലാത്ത പക്ഷികളുള്ള സെറ്റ് ഒരെണ്ണമേ ഉണ്ടാവുകയുള്ളൂ. ബാക്കിയുള്ളതിനകത്ത് ഇതിലില്ലാത്ത പേരുകളുള്ള ഓരോ പക്ഷികൾ കൂടി ഉണ്ടാവും. അന്നേരത്തെ നമുക്ക് കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് 21 പേരുകളും ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഒരു 2, 3, 4 ആവർത്തി നമ്മളൊന്ന് വീഡിയോ കേൾക്കുകയോ ബൈബിളിൽ ഒന്ന് വായിക്കുകയോ ഒക്കെ ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഏകദേശം ഒരു ചിത്രമുണ്ടാവും. ഓപ്ഷൻ കാണുമ്പോഴത്തേനും നമുക്കത് പെട്ടെന്ന് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ആ പേരുകൾ ഒന്നുകൂടി പറയാം. എല്ലാ തരത്തിലും പെട്ട കഴുകൻ, ചെമ്പരുന്ത്, കരിമ്പരുന്ത്, ഗൃദ്ധ്രം, പ്രാപിടിയൻ, പരുന്ത്, കാക്ക, ഒട്ടകപ്പക്ഷി, രാനത്ത്, കടൽപ്പാത്ത, ചെങ്ങാലിപ്പരുന്ത്, മൂങ്ങ, കൂമൻ, അരയന്നം, ഞാറപ്പക്ഷി, കരിങ്കഴുകൻ, നീർക്കാക്ക, കൊക്ക്, എരണ്ട, കാട്ടുകോഴി, നരിച്ചീർ. അടുത്ത ചോദ്യം, ചിറകുള്ള എന്തിനെ ഭക്ഷിക്കരുത് എന്നാണ് നിയമാവർത്തന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ചിറകുള്ള പ്രാണികളെയെല്ലാം എന്ന് പറയുമ്പോൾ ചിറകുള്ള ഒരു പ്രാണിയെയും ഭക്ഷിക്കരുത് എന്നാണ്. ചിറകുള്ള എന്തിനെ ഭക്ഷിക്കരുത് എന്നാണ് നിയമാവർത്തനം 14:19 വാക്യത്തിൽ പറയുന്നത്. ചിറകുള്ള പ്രാണികളെ എല്ലാം, അതായത് ഒരു പ്രാണിയെയും ഭക്ഷിക്കാൻ പാടില്ല. 20-ാമത്തെ ചോദ്യം, 14:20 അനുസരിച്ച് ശുദ്ധിയുള്ള എന്തിനെയാണ് ഇസ്രായേൽക്കാർക്ക് ഭക്ഷിക്കാവുന്നത്? പറവകളെയെല്ലാം, ശുദ്ധിയുള്ള പറവകളെയെല്ലാം ഭക്ഷിക്കാം. കുറേ പറവകളുടെ അല്ലെങ്കിൽ പക്ഷികളുടെ പേര് തൊട്ട് മുമ്പ് പറഞ്ഞു. ഒരു 21 കൂട്ടം പക്ഷികളുടെ പേര് പറഞ്ഞു. അതിനെയൊന്നും ഭക്ഷിക്കാൻ പാടില്ല. അതുകൂടാതെയുള്ള ശുദ്ധിയുള്ള പക്ഷികളെല്ലാം ഇസ്രായേൽക്കാർക്ക് ഭക്ഷിക്കാം. അടുത്ത ചോദ്യം, തനിയെ ചത്തവയെ ഇസ്രായേൽക്കാർക്ക് ഭക്ഷിക്കാൻ കഴിയുമോ? ഭക്ഷിക്കാൻ പാടില്ല. തനിയെ ചത്ത ജീവികളെ ഇസ്രായേൽക്കാർക്ക് ഭക്ഷിക്കാൻ പാടില്ല. തനിയെ ചത്തവയെ ആർക്ക് ഭക്ഷിക്കാൻ കൊടുക്കാം? തങ്ങളുടെ പട്ടണത്തിൽ താമസിക്കാൻ വന്ന അന്യന് ഭക്ഷിക്കാൻ കൊടുക്കാം. തനിയെ ചത്തവയെ ആർക്ക് ഭക്ഷിക്കാൻ കൊടുക്കാം? തങ്ങളുടെ പട്ടണത്തിൽ താമസിക്കാൻ വന്ന അന്യന് ഭക്ഷിക്കാൻ കൊടുക്കാം. തനിയെ ചത്തവയെ ആർക്ക് വിൽക്കാം? പരദേശിക്ക് വിൽക്കാം. തനിയെ ചത്തവയെ ആർക്ക് വിൽക്കാം? പരദേശിക്ക് വിൽക്കാം. മറ്റേ ഒരു ചോദ്യമായിട്ട് വേണമെങ്കിലും ചോദിക്കാൻ സാധ്യതയുണ്ട്. തനിയെ ചത്ത ഒന്നിനെയും ഭക്ഷിക്കരുത്, അതിന് നിങ്ങൾക്ക് എന്തു ചെയ്യാം? അത് ഇങ്ങനെയാണ് പറയുന്നത്, അത് നിങ്ങളുടെ പട്ടണത്തിൽ താമസിക്കാൻ വരുന്ന അന്യന് ഭക്ഷിക്കാൻ കൊടുക്കുകയോ ഏതെങ്കിലും പരദേശിക്ക് വിൽക്കുകയോ ചെയ്യുക. അതായത് തനിയെ ചത്ത ഒന്നിനെയും നിങ്ങൾ ഭക്ഷിക്കരുത്, പിന്നെ അതിന് എന്തു ചെയ്യാം? അത് നിങ്ങളുടെ പട്ടണത്തിൽ താമസിക്കാൻ വരുന്ന അന്യന് ഭക്ഷിക്കാൻ കൊടുക്കുകയോ ഏതെങ്കിലും പരദേശിക്ക് വിൽക്കുകയോ ചെയ്യുക. അടുത്ത ചോദ്യം, എന്തിനെയാണ് അതിൻ്റെ തള്ളയുടെ പാലിൽ പാകം ചെയ്യരുത് എന്ന് പറയുന്നത്? ആട്ടിൻകുട്ടിയെ എന്തിനെയാണ് അതിൻ്റെ തള്ളയുടെ പാലിൽ പാകം ചെയ്യരുത് എന്ന് പറയുന്നത്? ആട്ടിൻകുട്ടിയെ. 25-ാമത്തെ ചോദ്യം, വർഷം തോറും എന്താണ് ദശാംശമായി മാറ്റിവെക്കേണ്ടത്? നിന്റെ വയലിലെ സകല ഫലങ്ങളുടെയും ദശാംശം. ദശാംശം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കൊക്കെ അറിയാം. സാധാരണ പള്ളിയിലൊക്കെ ദശാംശം എന്ന് പറയുമ്പോൾ എല്ലാവരും 50-ഓ 100-ഓ രൂപയൊക്കെ കൊണ്ട് കൊടുക്കാറുണ്ട്. കൊടുത്തിട്ട് ദശാംശം കൊടുത്തു എന്ന് പറയാറുണ്ട്. ദശാംശം എന്ന് പറഞ്ഞാൽ ദശ അംശം, അതായത് 10ൽ 1 ഭാഗം, അതിനെയാണ് ദശാംശം എന്ന് പറയുന്നത്. 10,000 രൂപ വരുമാനമുള്ള ഒരാൾ അതിൻ്റെ 10ൽ 1 ഭാഗം, അതായത് 1,000 രൂപ കൊടുക്കുമ്പോഴാണ് ദശാംശം കൊടുത്തു എന്ന് പറയാൻ പറ്റുക. ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടിയ വരുമാനത്തിൻ്റെ ഒരു ചെറിയൊരു ഭാഗം കൊടുത്തു എന്നേ പറയാൻ പറ്റൂ. ദശാംശം കൊടുത്തു എന്ന് പറയണമെങ്കിൽ
പത്തിൽ ഒരു ഭാഗം കൊടുക്കണം. അതിനെയാണ് ദശ അംശം എന്ന് പറയുന്നത്. അതാണ് ദശാംശം എന്ന് പറയുന്നത്. അപ്പോൾ വർഷം തോറും എന്താണ് ദശാംശമായി മാറ്റിവെക്കേണ്ടത്? നിന്റെ വയലിലെ സകല ഫലങ്ങളുടെയും ദശാംശം. അടുത്ത ചോദ്യം, നിന്റെ ദൈവമായ കർത്താവ് തൻ്റെ നാമം സ്ഥാപിക്കുന്നതിന് തിരഞ്ഞെടുത്ത സ്ഥലത്ത് വച്ച് എന്തൊക്കെ ഭക്ഷിക്കണം? നിന്റെ ധാന്യങ്ങളുടെയും വീഞ്ഞിൻ്റെയും എണ്ണയുടെയും ദശാംശവും ആടുമാടുകളുടെ കടിഞ്ഞൂലും. ചോദ്യം ഇങ്ങനെയാണ്, നിന്റെ ദൈവമായ കർത്താവ് തൻ്റെ നാമം സ്ഥാപിക്കുന്നതിന് തിരഞ്ഞെടുത്ത സ്ഥലത്ത് വച്ച് എന്തൊക്കെ ഭക്ഷിക്കണം? നിന്റെ ധാന്യങ്ങളുടെയും വീഞ്ഞിൻ്റെയും എണ്ണയുടെയും ദശാംശവും ആടുമാടുകളുടെ കടിഞ്ഞൂലും. അടുത്ത ചോദ്യം, നിന്റെ ദൈവമായ കർത്താവ് തൻ്റെ നാമം സ്ഥാപിക്കുന്നതിന് തിരഞ്ഞെടുത്ത സ്ഥലം നിനക്ക് ദശാംശം കൊണ്ടുപോകാൻ സാധിക്കാത്ത ദൂരത്താണെങ്കിൽ എന്തു ചെയ്യണം? നീ സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെടുമ്പോൾ ആ ഫലങ്ങൾ വിറ്റ് പണമാക്കി അവിടുന്ന് തിരഞ്ഞെടുത്ത സ്ഥലത്തേക്ക് പോകണം. നീ സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെടുമ്പോൾ ആ ഫലങ്ങൾ വിറ്റ് പണമാക്കി അവിടുന്ന് തിരഞ്ഞെടുത്ത സ്ഥലത്തേക്ക് പോകണം. അടുത്ത ചോദ്യം, ഫലങ്ങൾ വിറ്റുകിട്ടിയ പണം കൊണ്ട് നിനക്ക് എന്തു വാങ്ങാം? നിനക്ക് ഇഷ്ടമുള്ള കാളയോ ആടുകളോ വീഞ്ഞോ ശക്തിയുള്ള ലഹരി പാനീയമോ മറ്റെന്തെങ്കിലുമോ വാങ്ങാം. ചോദ്യം ഒന്നുകൂടെ പറയാം, ഫലങ്ങൾ വിറ്റുകിട്ടിയ പണം കൊണ്ട് നിനക്ക് എന്തു വാങ്ങാം? നിനക്ക് ഇഷ്ടമുള്ള കാളയോ ആടുകളോ വീഞ്ഞോ ശക്തിയുള്ള ലഹരി പാനീയമോ മറ്റെന്തെങ്കിലുമോ വാങ്ങാം. അടുത്ത ചോദ്യം, ആരൊക്കെ കർത്താവിൻ്റെ മുന്നിൽ വച്ച് ഭക്ഷിച്ച് ആഹ്ലാദിക്കട്ടെ? നീയും നിന്റെ കുടുംബാംഗങ്ങളും. ആരൊക്കെ കർത്താവിൻ്റെ മുന്നിൽ വച്ച് ഭക്ഷിച്ച് ആഹ്ലാദിക്കട്ടെ? നീയും നിന്റെ കുടുംബാംഗങ്ങളും. 30-ാമത്തെ ചോദ്യം, നിങ്ങളുടെ പട്ടണത്തിൽ താമസിക്കുന്ന ആരെ അവഗണിക്കരുത്? ലേവ്യരെ. നിങ്ങളുടെ പട്ടണത്തിൽ താമസിക്കുന്ന ആരെ അവഗണിക്കരുത്? ലേവ്യരെ. മുൻപത്തെ അധ്യായങ്ങളിലും നമ്മൾ ഈ ഇതിന് സമാനമായ വാക്യം നമ്മൾ വായിച്ചിട്ടുണ്ട്. ലേവ്യരെ അവഗണിക്കരുത്, കാരണം അവർക്ക് സ്വന്തമായിട്ട് ഓഹരിയില്ല എന്ന് പറയുന്നതായ ഒരു കാര്യം. നിങ്ങളുടെ പട്ടണത്തിൽ താമസിക്കുന്ന ആരെ അവഗണിക്കരുത്? ലേവ്യരെ. എന്തുകൊണ്ടാണ് ലേവ്യരെ അവഗണിക്കരുത് എന്ന് പറയുന്നത്? നിനക്കുള്ളതുപോലെ ഓഹരിയോ അവകാശമോ അവർക്കില്ല. എന്തുകൊണ്ടാണ് ലേവ്യരെ അവഗണിക്കരുത് എന്ന് പറയുന്നത്? നിനക്കുള്ളതുപോലെ ഓഹരിയോ അവകാശമോ അവർക്കില്ല. 32-ാമത്തെ ചോദ്യം, നിനക്ക് ലഭിച്ച ഫലങ്ങളുടെ എല്ലാം ദശാംശം സൂക്ഷിക്കേണ്ടത് എവിടെ? നിന്റെ പട്ടണത്തിൽ. നിനക്ക് ലഭിച്ച ഫലങ്ങളുടെ എല്ലാം ദശാംശം സൂക്ഷിക്കേണ്ടത് എവിടെ? നിന്റെ പട്ടണത്തിൽ. എപ്പോഴാണ് ആ കൊല്ലം നിനക്ക് ലഭിച്ച ഫലങ്ങളുടെ എല്ലാം ദശാംശം കൊണ്ടുവന്ന് പട്ടണത്തിൽ സൂക്ഷിക്കേണ്ടത്? ഓരോ 3-ാം വർഷത്തിൻ്റെയും അവസാനം. അതായത് ഓരോ 3-ാം വർഷത്തിൻ്റെയും അവസാനം ആ വർഷം നിനക്ക് കിട്ടുന്ന സമ്പാദ്യത്തിൻ്റെ അല്ലെങ്കിൽ ഫലങ്ങളുടെ ദശാംശം കൊണ്ടുവന്ന് നിന്റെ പട്ടണത്തിൽ സൂക്ഷിക്കുക. അതെന്തിനാണെന്ന് താഴോട്ട് പറയുന്നുണ്ട്. നിനക്കുള്ളതുപോലെ ഓഹരിയും അവകാശവും ഇല്ലാത്ത ആര് അവ ഭക്ഷിച്ച് തൃപ്തിയടയട്ടെ എന്നാണ് വചനം പറയുന്നത്. ലേവ്യരും പരദേശികളും അനാഥരും വിധവകളും. 35-ാമത്തെയും അവസാനത്തെയും ആയ ചോദ്യം, 3-ാമത്തെ വർഷം നിന്റെ ഫലങ്ങളുടെ എല്ലാം ദശാംശം കൊണ്ടുവന്ന് നിന്റെ പട്ടണത്തിൽ ശേഖരിച്ചു കഴിയുമ്പോൾ ലേവ്യരും പരദേശികളും അനാഥരും വിധവകളും വന്ന് അത് ഭക്ഷിക്കും. അപ്പോൾ ദൈവമായ കർത്താവ് നിനക്ക് എന്ത് നൽകും? എല്ലാ പ്രവൃത്തികളിലും നിന്നെ അനുഗ്രഹിക്കും. അപ്പോൾ ദൈവമായ കർത്താവ് നിന്നെ എന്തു ചെയ്യും? എല്ലാ പ്രവൃത്തികളിലും നിന്നെ അനുഗ്രഹിക്കും. ഇത്രയും ചോദ്യങ്ങളാണ് 14-ാം അധ്യായത്തിൽ ഉള്ളത്. നിങ്ങൾ 3-ോ 4-ോ തവണ വീഡിയോ കാണുക, അതോടൊപ്പം 1-2 തവണയെങ്കിലും ബൈബിൾ വായിക്കുക. കൂടുതൽ സമയം ബൈബിളുമായിട്ട് ചിലവഴിക്കാനായിട്ട് കിട്ടുന്നത് ഒരു ഭാഗ്യമാണ്, ഒരു അനുഗ്രഹമാണ്. ഒരുപാട് പേർക്ക് ഒരു പക്ഷേ കിട്ടാതെ പോകുന്ന ഒരു ഭാഗ്യമാണ്. അപ്പോൾ അതിന് നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.